ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് നമ്മുടെ യൂണിക്കോൺ ജനറൽ സർവീസ് ആയിട്ട് കയറിയിട്ടുണ്ട്. ജനറൽ സർവീസിൽ നമ്മളതിൻ്റെ ചെയിൻ്റെ സൗണ്ട് ഡ്രീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലയിൻ്റായിട്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിലൊന്നും ശരിക്കും പിടുത്തമില്ലാത്തൊരു കണ്ടീഷനിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെയല്ല മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞു, നമ്മൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇനിയും കട്ട് ചെയ്യുന്നത് റിസ്ക് ആണ്, കാരണം വെച്ചാൽ അതിൻ്റെ ടീത്തിൻ്റെയൊക്കെ ഇത് ശരിക്കും നല്ല രീതിയിൽ ഷാർപ്പായുണ്ട്. അപ്പോൾ ആ പല്ല കടന്നു പോകാൻ സാധ്യത കൊള്ളാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിടുന്നതുകൊണ്ട് എപ്പോഴും നല്ലത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഓൾറെഡി വലിച്ചു തീർന്നതാണ്, ഒരു പ്രാവശ്യം കണ്ണിടുന്നതാണ്. അപ്പോൾ മാറ്റിയിടുന്നതാണ് ബെറ്റർ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബ്രേക്ക് ലൈൻഡർ, ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ കഴിഞ്ഞ സർവീസിലൊക്കെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്, ഒരു ക്യാമൊക്കെ തിരിച്ച് ചെറുതായ രീതിയിൽ തിരിച്ചിട്ടൊക്കെയാണ് ഉപയോഗിച്ചാണ്. പിന്നെ അതേപോലെ ഹബിനകത്ത് ചെറിയൊരു സ്ക്രാച്ച് പോലെ വീണുണ്ട് കേട്ടോ, കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പർ ഇട്ട് പിടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ അതിൻ്റെ നമുക്ക് എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, അതേപോലെ തന്നെ എയർ ഫിൽട്ടർ മാറുന്ന ടൈം ആയതുകൊണ്ട് കാരണം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽട്ടർ ഒന്ന് മാറ്റിയിടാം. എയർ ഫിൽട്ടർ മാറണം, അതേപോലെ തന്നെ പ്ലഗും മാറ്റിയിടണം നമുക്ക്. അതായത് എയർ ഫിൽട്ടറും പ്ലഗും കൂടിയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. പ്ലഗിൻ്റെയും പോയിൻ്റ് അത്യാവശ്യം ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം അപ്പോൾ നമുക്ക് വലിയ പ്രശ്നത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ തൽക്കാലം ഈ രീതിയിൽ ഉപയോഗിക്കാം. നെക്സ്റ്റ് സർവീസിൽ എന്തെങ്കിലും നമുക്കത് മാറ്റിക്കളേണ്ടി വരും. സൗണ്ട് കൂടുക പ്ലേ അപ്പോഴത്തേക്ക് കൂടാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ നമുക്ക് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിലും മാറ്റിയാലും മതി. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ അവസ്ഥയൊക്കെ മോശമായിട്ടുണ്ട്. ഈ സൈഡിലെ ഇന്ന് നോക്കണ്ട, സെൻറ്റർ പോർഷനിലൊന്നും ആ കറക്റ്റ് അതിൻ്റെ ലൈനൊക്കെ മാഞ്ഞു തുടങ്ങി കേട്ടോ, മാഞ്ഞു വെച്ചിരിക്കും. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ പാഡൊക്കെ ഫുള്ള് തീർന്നെടുക്കാനുണ്ടോ, മാക്സിമം അഡ്ജസ്റ്റിംഗ് ആണ്, മാക്സിമം ഉപയോഗിച്ച് തീർന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഡിസ്കിൻ്റെ ഈ പിസ്റ്റൺ യൂണിറ്റ് പുറത്തേക്ക് വന്നിട്ട് ഉള്ളിലേക്ക് ഫ്രീ ആയിട്ട് കയറി പോവില്ല. ശരിക്കും അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്മൂത്തായിരിക്കണം. അപ്പോൾ നമ്മൾ തള്ളിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറി പോകണം, ബ്രേക്ക് പിടിക്കുമ്പോൾ ഇറങ്ങി വരണം. അതാണ് അതിൻ്റെ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ ടൈറ്റാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ബെല്ലത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി വിടാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഈ എം സി യൂണിറ്റ് നമ്മൾ ഒരു പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടതാണ്. ഇത് അഴിച്ചിട്ട് ഈ യൂണിറ്റ് മാറ്റി കളയേണ്ടി വരും. ആ യൂണിറ്റ് മാറ്റിയിട്ട് ഫുള്ളഴിച്ച് റീസെറ്റ് ചെയ്തിട്ട് ഇതാണെങ്കിൽ കറക്റ്റ് ആ പുതിയ ബ്രേക്ക് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ വരും. അപ്പോൾ നമുക്ക് ഇച്ചിരി കോസ്റ്റ് വ്യത്യാസം വരും. ഇപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് ആയതുകൊണ്ട് ചെയിൻ സ്പോക്കറ്റ് നമുക്ക് മാറ്റാത്തൊരു സിറ്റുവേഷൻ, മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് പ്രയോറിറ്റി അത് തുടങ്ങാം. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ഒന്നും കൂടിയും അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാവുന്ന രീതിയിലേക്ക് ആക്കിയിടാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് വീല് ഈ പറഞ്ഞാൽ ബ്രേക്ക് കൂടുക, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം ഈ എം സി സബ് അസംബ്ലി ആണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അത് നമ്മൾ അയക്കുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ ഇതിന് മാത്രം ഏകദേശം നമുക്കൊരു 1300 ചില്ലാൻ്റെ വരും, 1360 അടുത്ത് എന്തോ ഉണ്ട് ഈ യൂണിറ്റ്. കാരണം ഇത് ഒരു പ്രാവശ്യമാണ് നമുക്ക് റിപ്പയർ ചെയ്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്താണ് ശരി. കാരണം ഞാൻ അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ ഈ പിസ്റ്റൺ വർക്ക് ചെയ്ത ഇത് അലുമിനിയം ബോഡിയാണ് ഈ സാധനം. അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് തേമാനം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തേക്ക് വേറെ എം സി സബ് അതിൻ്റെ ഉള്ളിൽ റിപ്പയർ കിറ്റ് മാത്രം മാറ്റിയിട്ടുകൊണ്ട് കാര്യമില്ല. കാരണം അത് താൽക്കാലികമായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിലും പിന്നെയും അത് പെട്ടെന്ന് ഡാമേജ് വരാനുള്ള സാധ്യത 90% കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതുമായിട്ട് റിപ്പയർ ചെയ്യണമെന്ന് കഥയില്ല, പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം ഇത് മാറ്റി കളഞ്ഞിട്ട് ഈ യൂണിറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ് പിസ്റ്റൺസിലും മാറ്റിയിട്ട് ബ്രേക്ക് റോഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബ്രേക്ക് എങ്ങനെയാണോ ആ രീതിയിലേക്ക് തന്നെ കിട്ടും. ശരിക്കും നോർമലിൽ ഇത് കുറേ കഴിയുമ്പോൾ മാറ്റേണ്ട സംഭവം ഉണ്ടോ, അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞല്ല, നോർമലിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ വന്നൊരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലഗിൻ്റെസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലഗ് നമ്മൾ മാറുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഈ സെൽഫ് റിലേഡ് ആയ ഭാഗത്തൊക്കെ കോൺടാക്റ്റൊക്കെ ശരിക്കും ക്ലാവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റീസെറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.